ഹലോ ഫ്രണ്ട്സ്, മൈ ലൈഫ് ബി ലൈക്ക് എന്ന ഞങ്ങളുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. ഞാൻ ഒറിഫ്ലെയിം എന്ന് പറഞ്ഞൊരു ബിസിനസ്സിൻ്റെ ഞാൻ ചെയ്യുന്നൊരു ബിസിനസ്സാണ്. അപ്പോൾ ആ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ, അതായത് എങ്ങനെയാണ് അതിനകത്ത് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി, അതിനകത്ത് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാം, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറേ ആൾക്കാർ നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പം അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ വീഡിയോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാമെന്നും അത് ഡീറ്റെയിലായിട്ട് ലാസ്റ്റ് പോർഷനിൽ നമ്മൾ പറയുന്നത് ഇതിനകത്ത് സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്യാനിരിക്കുന്നവർക്കും അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ട് ആപ്ലിക്കേഷനെ കുറിച്ച് അറിയാത്തവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ പഴയ വീഡിയോ നിങ്ങൾക്ക് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോയുടെ ലിങ്കും ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. അത് നിങ്ങൾക്ക് അയച്ചു കൊടുത്താൽ അത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാരണം നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഈ വീഡിയോ കാണുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് എനിക്ക് തിരിച്ചു തരാൻ പറ്റുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതായിരിക്കും നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് ഒറിഫ്ലെയിമിൻ്റെ ആപ്പ് തുറക്കാൻ വേണ്ടി മെയിനായിട്ട് രണ്ട് ആപ്ലിക്കേഷനാണുള്ളത്. ഒന്ന് ഒറിഫ്ലെയിമിൻ്റെ മെയിൻ ആപ്പും പിന്നെ ഒന്ന് ബിസിനസ് ആപ്പുമാണുള്ളത്. അപ്പോൾ നമുക്ക് ഒറിഫ്ലെയിമിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടുള്ളത് ഒരു യൂസർ ഐ ഡിയും ഒരു പാസ്വേഡുമാണ്. അത് നമുക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന അതേ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പം വരുന്ന നമുക്ക് കിട്ടുന്ന ഹോം പേജ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് നമുക്ക് കിട്ടുന്ന ഹോം പേജ്. ആ ഹോം പേജിൽ കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാട്സ് ന്യൂ എന്ന് പറഞ്ഞുണ്ട്, സോഷ്യൽ മീഡിയ ലൈബ്രറി ഉണ്ട്, ആക്ടിവിറ്റീസ്, കോൺടാക്റ്റസ്, അങ്ങനെ കുറേ ഐക്കണുകൾ നമുക്ക് അതിൽ തന്നെ കാണുന്നൊരു ഐക്കണാണ് വാട്സ് ന്യൂ എന്ന് പറയുന്ന ഐക്കണ്. ആ വാട്സ് ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ വരുന്ന ഒറിഫ്ലെയിമായിട്ട് റിലേറ്റ് ചെയ്ത മീറ്റിങ്ങുകൾ കാര്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് കാണിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ടെങ്കിൽ മനസ്സിലാക്കിയെടുക്കാം. പിന്നെ അതിനകത്ത് താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കോൺടാക്റ്റസ്, കോൺടാക്റ്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഐക്കണുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവരുമായിട്ട് ചാറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഐക്കണാണ്. നമുക്ക് ആ കോൺടാക്റ്റസ് എന്നുള്ളതിനകത്തോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് ഇവരോട് കുറേ ക്വസ്റ്റ്യൻസുകൾ, അതായത് എഫ് എ ക്യു ക്വസ്റ്റ്യൻസുകൾ, കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന സംശയങ്ങളൊക്കെ അവർ ക്വസ്റ്റ്യൻ ആൻസർ രൂപയാണ് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കോൺടാക്ട് അഫ് എന്നുള്ളൊരു ഭാഗമുണ്ട്. അതിനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരോട് ഇമെയിലായിട്ട് നമുക്ക് നമ്മുടെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ എൻക്വയറി നടത്താനുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ചോദിക്കാം. പിന്നീട് അതിനകത്ത് താഴെ തന്നെ ഒരു ചാറ്റ് ബോക്സിന് വേണ്ടിയുള്ള ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലൈവായിട്ട് ചാറ്റ് ചെയ്ത് നമ്മുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പിന്നെ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ വേറൊരു ഐക്കണാണ് സോഷ്യൽ മീഡിയ ലൈബ്രറി എന്ന് പറഞ്ഞൊരു ഐക്കൺ. അത് നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐക്കണാണ്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമേജുകൾ നമുക്ക് വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ക്ലാരിറ്റിയുള്ള ഇമേജുകൾ നമുക്ക് ഓരോ പ്രോഡക്റ്റിൻ്റെതും നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് മുകളിലെ സെർച്ച് ബാറിൽ ക്ലിക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകളുടെ ഇമേജുകൾ നമുക്ക് ഇതിൽ നിന്ന് സേവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നീട് നമുക്ക് മുകളിൽ പ്ലെൻറ്റി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് സ്ക്രോൾ ആവുന്നൊരു ഭാഗമുണ്ട്. അത് നമുക്ക് ഈ മാസത്തെ ഗിഫ്റ്റുകളൊക്കെ അറിയാൻ വേണ്ടിയുള്ളൊരു ഭാഗമാണ്. പിന്നെ നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള കാറ്റലോഗ് എന്നൊരു ഐക്കണാണ്. നമുക്ക് ആ കാറ്റലോഗ് എന്ന് പറഞ്ഞ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പം വരുന്ന ഞാനൊരു ഇ കാറ്റലോഗാണ്. അതായത് നമുക്കൊരു ഹാർഡ് കോപ്പി നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതിൻ്റെ തന്നെ നേരെയുള്ളൊരു ഇ കാറ്റലോഗായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. നമ്മുടെ ഈ മാസത്തെ എല്ലാ ഓഫറുകളും പ്രോഡക്റ്റുകളും എല്ലാ ഡീറ്റെയിൽസും ആ ഈ കാറ്റലോഗിൽ നമുക്ക് അവൈലബിളാണ്. നമുക്ക് ഓരോ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം ഇതിനകത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് അതൊന്ന് റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ
നമ്മുടെ ഓരോ പ്രോഡക്റ്റുകളെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഓരോരുത്തർ ഈ കാറ്റലോഗ് ഒരു തവണയെങ്കിലും ഒന്ന് ഫുള്ളായിട്ട് നോക്കി മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിച്ചോണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഹാർഡ് കോപ്പി ആയാലും നോക്കണം. അപ്പോൾ അടുത്തായി സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രോഡക്റ്റും ഓരോ വകുപ്പിലുള്ളത്, അതായത് വെൽനെസ് അല്ലെങ്കിൽ മേക്കപ്പ്, ഹെയർ, അങ്ങനെ ഓരോന്നിനകത്തും ഏതൊക്കെ പ്രോഡക്റ്റുകളുണ്ടെന്ന് നമുക്ക് ഡയറക്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എടുക്കാം. ഇപ്പം ഞാൻ ആ വെൽനെസ് എന്നുള്ളിടത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് വെൽനെസ് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനകത്തുനിന്ന് മനസ്സിലാക്കിയെടുക്കാം. പിന്നെ ഒരു ബാക്ക് ടു ഹോം പേജ് ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ഹോം പേജിലോട്ട് പോകാൻ പറ്റും. നമ്മൾ റൈറ്റിലോട്ട് സ്ക്രോൾ ചെയ്യും തോറും വെൽനെസ് പ്രോഡക്റ്റുകളെ പറ്റിയുള്ള ഓരോ ഡീറ്റെയിൽസും നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കിയെടുക്കാം. ഇതിപ്പോൾ ഒരു ഒമേഗ പ്രോഡക്റ്റ് ആണ്, നമുക്ക് ഒമേഗ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ പ്രൈസ്, അതിൻ്റെ സീരിയൽ നമ്പർ, കോഡ്, കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതിനോട് ചേർന്ന് തന്നെ ഒരു ബാഗിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ഈ ഓരോ പ്രോഡക്റ്റും നമുക്ക് ബാഗിലോട്ട് ആഡ് ചെയ്യണമെങ്കിലും നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഓരോ പ്രോഡക്റ്റും അതിൻ്റെ ഏതൊക്കെ ഫ്ലേവർ ഉണ്ടോ കാര്യങ്ങളെല്ലാം, ഓരോന്നിൻ്റെയും കോഡ്, കാര്യങ്ങൾ എല്ലാം അതിനകത്ത് ഇവർ ഡീറ്റെയിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കതെല്ലാം മനസ്സിലാക്കി വായിച്ചെടുക്കാം. അപ്പം നമുക്കിനി അടുത്ത പ്രോഡക്റ്റിനെ പറ്റി കാണാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് അതൊന്ന് ബാക്കിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഫ്രണ്ട് പേജിലെത്തും. അവിടെ നിന്ന് നമുക്ക് ബാക്ക് ടു ഹോം എന്നുള്ള ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലെത്തും. നമുക്ക് ഇവിടെ നിന്ന് വേറൊരു ഐക്കൺ നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം, അതായത് മേക്കപ്പ് എന്നുള്ളതെന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് മേക്കപ്പിൽ നിന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ മേക്കപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജിലെത്തി. നമുക്കിത് റൈറ്റിലോട്ട് സ്ക്രോൾ ചെയ്യും തോറും ആ മേക്കപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഫസ്റ്റ് തന്നെ ഒരു ഐ ഷാഡോയുടെ ഒരു പ്രോഡക്റ്റ് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പ്രോഡക്റ്റ് വേറെ ഏതൊക്കെ കളറിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ലിപ്സ്റ്റിക് ആണെങ്കിൽ പോലും അത് ഏതൊക്കെ ഷെയ്ഡിൽ അവൈലബിൾ ആണുള്ളത്, കാര്യങ്ങളെല്ലാം ഇതിനകത്ത്, അതിൻ്റെ എല്ലാം സീരിയൽ നമ്പറുകൾ, പ്രൈസുകൾ, കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ അതിൻ്റെ വില, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു പ്രൈസ് അവർ കാണിക്കുന്നുണ്ട്, 1049 രൂപ എന്നിട്ടിട്ട് അത് ക്രോസ് ചെയ്ത് കളയുകയാണ്. എന്നിട്ട് 839 രൂപ എന്നാണ് വില ഇട്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റിൻ്റെ MRP, അതായത് കാറ്റലോഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1049 രൂപയാണ്. പക്ഷേ അത് ക്രോസ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 20%, ഈ വീഡിയോ എടുക്കുന്ന സമയത്തെ കാറ്റലോഗിൽ അതിന് 20% എക്സ്ട്രാ ഓഫും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഓഫ് കുറച്ചിട്ടുള്ള ക്യാഷായി 839 രൂപ കാണിച്ചിരിക്കുന്നത്. ആ 839 രൂപയ്ക്കാണ് നമ്മൾ കസ്റ്റമറിന് ആ പ്രോഡക്റ്റ് ഈ മാസം കൊടുക്കേണ്ടത്. അതാണ് അവർ അതിനകത്തൂടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് അതിൻ്റെ മുകളിലായിട്ടൊരു ബാഗ് ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം ഡയറക്റ്റ് ചെയ്ത് ബാഗിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തോട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ ഇത് ഏതൊക്കെ ഷെയ്ഡുണ്ടെന്നും നമുക്ക് അതിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഷെയ്ഡ് സെലക്ട് ചെയ്ത് നമുക്ക് നേരിട്ട് തന്നെ ബാഗിലോട്ട് ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മെത്തേഡ് നമുക്ക് ബാഗിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഏത് പ്രോഡക്റ്റുകളും നമുക്ക് സെർച്ച് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഇതിനകത്തു നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ബാഗിലേക്ക് ആഡ് ചെയ്യാം, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ എടുക്കാം, എന്തും നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് തുടർന്നുള്ള കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ വില കൊടുത്തിരിക്കുന്നതിൻ്റെ നേരെ മുകളിൽ തന്നെ അതിൻ്റെ പേര് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ പേരും ഡീറ്റെയിൽസും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഫീ കോഡ് നമ്പരും കൂടെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. നമുക്കിന്ന ബാഗിൻ്റെ ബട്ടണിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 2 ഷെയ്ഡ് കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഒരു ഷെയ്ഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഡയറക്റ്റ് ബാഗിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്കൊന്നും കൂടി ലാർജ് വ്യൂ അതിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്കതൊന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിയാലൊക്കെ അതിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. അത് എത്ര ഗ്രാം ഉണ്ട്, പിന്നെ അതിൻ്റെ BP ബിസിനസ് പോയിൻ്റ് നമുക്ക് എത്രയാണ് കിട്ടുന്നത്, ഇവിടെ ഇപ്പം നമുക്ക് എത്ര യൂണിറ്റ് വേണമെന്ന് വെച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാഗിലേക്ക് അത് ആഡാവുന്നതാണ്. നമ്മളിപ്പം ബൈ കൊടുത്തു, ഇപ്പം മുകളിൽ അത് ആഡായതിൻ്റെ ഇത് നോട്ടിഫിക്കേഷൻ വന്നു. പക്ഷേ അതിൻ്റെ പ്രൈസ് 671 എന്നാണ് കാണിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം. അത് നമുക്ക് കിട്ടുന്ന പ്രൈസാണ്, അതായത് നമുക്ക് കമ്പനി തരുന്ന പ്രൈസാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ വരുന്ന ഭാഗത്തായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ മെത്തേഡ്. അപ്പം നമുക്കിനി നെക്സ്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് നമുക്ക് പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുവേണ്ടി രണ്ടാമത്തെ ഐക്കൺ ബാക്കിലേക്ക് അടിച്ചതിന് ശേഷം രണ്ടാമത്തെ ഐക്കൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സെർച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐക്കണാണ്. നമുക്കിവിടെ നമുക്കതിൻ്റെ കോഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പം
മേക്കപ്പ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്, ഫ്രാഗ്രൻസ്, സ്കിൻ കെയർ. ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, ഇപ്പം ഫേസ് വാഷായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഫേസ് വാഷ് ഉണ്ട് അതെല്ലാം നമുക്കിവിടെ അറിയാൻ പറ്റും. മേക്കപ്പ് പ്രോഡക്റ്റുകൾ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ മേക്കപ്പ് പ്രോഡക്റ്റുകൾ കാണിക്കും. അപ്പം നമ്മുടെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതനുസരിച്ച് നമ്മൾ സെർച്ച് ചെയ്തപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത ആ പ്രോഡക്റ്റ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെയും മറ്റേതുപോലെ തന്നെ, പക്ഷേ ഇതിൻ്റെ പ്രൈസ് ഇവിടെയും 671 എന്നാണ് കാണിക്കുന്നത്. അതായത് കാറ്റലോഗിൽ കൂടി സെർച്ച് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കസ്റ്റമറിന് കൊടുക്കുന്ന പ്രൈസ് കാണിക്കത്തുള്ളൂ. ബാക്കി എവിടെ നമ്മൾ ഈ പ്രോഡക്റ്റ് എടുത്താലും നമുക്ക് കിട്ടുന്ന പ്രൈസാണ് ഇവിടെ കാണിക്കുന്നത്. എപ്പോഴും നോട്ട് ചെയ്തിരിക്കണം, റേറ്റ് പറയുമ്പം തെറ്റിപ്പോകരുത് ഒരു കാരണവശാലും. ചിലപ്പം നമുക്ക് ധൃതിയിൽ റേറ്റ് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൈസ് അറിയാതെ കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കാറ്റലോഗ് എടുത്ത് നോക്കുമ്പം കാണിക്കുന്ന പ്രൈസ് മാത്രമാണ് എപ്പോഴും കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കേണ്ട റേറ്റ്. ഇത് നമ്മുടെ റേറ്റ് മാത്രമാണ്. അപ്പം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ബാഗിൻ്റെ ബട്ടൺ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 2 എന്ന് കാണിക്കും. അതായത് നമ്മൾ രണ്ടാമത് ആഡ് ചെയ്തപ്പോഴത്തേക്കും അത് ബാഗിലേക്ക് ആഡായി എന്നുള്ളതാണ് ആ കാണിക്കുന്നത്. നമുക്ക് പിന്നെ ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ നെയിം സെർച്ച് ചെയ്തും നമുക്ക് ഇതുപോലെ തന്നെ പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ ഐ ഷാഡോ എന്തെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് കീവേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താലും നമുക്ക് ആ പ്രോഡക്റ്റുകൾ കാണാൻ പറ്റും. അപ്പോൾ ഉദാഹരണത്തിന് ഫേസ് വാഷാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒറിഫ്ലെയിമിൻ്റെ ഏതൊക്കെ രീതിയിലുള്ള ഫേസ് വാഷുകളുണ്ടോ ആ ഫേസ് വാഷുകളെല്ലാം ഇതിനകത്ത് കാണിക്കും. അപ്പം നമുക്ക് ഇപ്പോൾ ഈ പ്രോഡക്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു വാക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള എന്തൊക്കെ പ്രോഡക്റ്റുകളുണ്ടോ അതെല്ലാം നമുക്കിതിനകത്ത് കാണിച്ചു തരും. അത് കോമ്പിനേഷനായിട്ടുള്ളതാണെങ്കിലും ഇൻഡിവിജ്വലായിട്ടുള്ള പ്രോഡക്റ്റുകളാണെങ്കിലും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെയും മറ്റേതുപോലെ തന്നെ വേണമെങ്കിൽ ബാഗിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതുകൂടാതെ നമുക്ക് അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ രീതി. ഇനി നമുക്ക് ഡയറക്റ്റ് ബാഗിലേക്കൊന്ന് പോയി നോക്കാം. ആ മൂന്നാമത്തെ ഐക്കണായ ബാഗിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അതിൻ്റെ പ്രൈസ്, അതിൻ്റെ ടോട്ടൽ BP, ക്വാണ്ടിറ്റി എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ കൂടെ കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ട് 2 കാറ്റലോഗുകൾ കാണിക്കുന്നുണ്ട്. ഇത് അടുത്ത മാസത്തെ കാറ്റലോഗാണ് ഈ കാണിക്കുന്നത്. ഇത് നമുക്ക് ഈ മാസം വാങ്ങിച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ അടുത്ത മാസം എന്തൊക്കെ ഓഫർ ഉണ്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇത് കൂടാതെ തന്നെ നമുക്ക് മുകളിലൊരു സെർച്ച് ബട്ടണുണ്ട്. ഈ സെർച്ച് ബട്ടണിൽ നമുക്ക് ഡയറക്റ്റ് ആ പ്രോഡക്റ്റിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വീണ്ടും നമുക്ക് ആ പ്രോഡക്റ്റ് ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തപ്പോഴത്തേക്കും ആ ക്വാണ്ടിറ്റി 3, പ്രൈസ് 2013, അതായത് പ്രോഡക്റ്റ് ഒരെണ്ണം കൂടി ആഡായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കാറ്റലോഗിൻ്റെ സഹായത്തോടുകൂടി ഓരോന്നിൻ്റെയും കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേഗം ആഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാറ്റലോഗ് വാങ്ങിച്ച് വെക്കാൻ പറയുന്നത്. അത് അടുത്ത മാസത്തെ കാറ്റലോഗാണ് ഈ മാസം നമ്മൾ വാങ്ങിക്കുന്നത്. 2 കാറ്റലോഗുകൾ ഇത് കാണിക്കുന്നുണ്ട്. 2 സെയിം ആണ്, പക്ഷേ നമുക്കിതിനകത്ത് നിന്ന് ഒരെണ്ണം മാത്രം വാങ്ങിച്ചാൽ മതി. എപ്പോഴും നമ്മൾ ഓരോ തവണ ഈ ബാഗ് ഓപ്പൺ ആക്കുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഈ 2 കാറ്റലോഗുകളും ഓട്ടോമാറ്റിക്കലി ആഡാവും. അപ്പം നമ്മൾ എപ്പോഴും എടുത്തു കഴിഞ്ഞാൽ ആ 130 കാറ്റലോഗ് ഒന്ന് ക്ലോസ് ചെയ്ത് കളഞ്ഞേക്കണം. ഇനിയുള്ള 2 പ്രോഡക്റ്റുകൾ നമ്മൾ പ്രൈസ് നോക്കുക. ടോട്ടൽ പ്രോഡക്റ്റിന് 2013, പിന്നെ കാറ്റലോഗിൻ്റെ പ്രൈസായ 10 കൂടെ ചേർത്ത് താഴെ ടോട്ടൽ 2023 കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 39 BP ആണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെന്നും കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതെപ്പോഴും നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് നല്ല വൃത്തിക്ക് ചെക്ക് ചെയ്തിരിക്കണം. പ്രൈസുകളൊക്കെ കൂട്ടി നോക്കി എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഇവിടുന്നാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അതെപ്പോഴും എല്ലാവരുടെയും ഒരു ശ്രദ്ധയിൽ വെച്ചിരിക്കണം. നമുക്ക് ഇതിനകത്തുനിന്ന് ഇനി ആവശ്യമുള്ള മാത്രം പ്രോഡക്റ്റുകൾ നമുക്ക് ക്ലോസ് ചെയ്ത് മാറ്റണമെങ്കിൽ ക്ലോസ് ചെയ്ത് മാറ്റി, കൂടുതൽ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നോക്കാം. ഇനി നമുക്ക് ഈ കാണുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൈസിൻ്റെ ഭാഗം ഒന്നും കൂടി ലാർജായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെ രീതിയിലൊക്കെയുള്ള പ്രൈസുകളാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പം സബ് ടോട്ടൽ 2023. അതുപോലെ തന്നെ ഷിപ്പിംഗ് ഫ്രീ എന്ന് കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 1500 മുകളിലുള്ള പർച്ചേസിന് ഒറിഫ്ലെയിമിന് ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് അവിടെ ഫ്രീ എന്ന് കാണിക്കുന്നത്. പിന്നെ താഴേക്ക് നമ്മുടെ BP, പേഴ്സണൽ BP, ഗ്രൂപ്പ് BP എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എസ്റ്റിമേറ്റഡ് ഡെലിവറി ഡേറ്റും കാണാം. നമുക്കിപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു പ്രോഡക്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ പ്രോഡക്റ്റ് ഒന്ന് മൈനസ് അടിച്ച് 2 അന്നേരം നമ്മുടെ പ്രൈസ് 1342. പിന്നെ കാറ്റലോഗിൻ്റെ പ്രൈസായ 10 രൂപ, പിന്നെ അത് കൂടാതെ തന്നെ ഒരു 50 രൂപയും കൂടി നമ്മൾ ഇതിനകത്ത് നിന്ന് ഈടാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 1500 താഴേക്ക് നമ്മുടെ
പ്രോഡക്റ്റിൻ്റെ പ്രൈസ് പോയപ്പോഴത്തേക്കും 50 രൂപയും കൂടി അവർ ഷിപ്പിംഗ് ചാർജ് ഈടാക്കിയേക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ടോട്ടൽ 1402 രൂപ എന്ന് കാണിക്കുന്നത്. അപ്പം നമ്മുടെ 1500 താഴേക്കുള്ളതിനല്ല ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നതാണ്. ഇനി എന്തെങ്കിലും ഓഫറുകൾ വന്ന് ഷിപ്പിംഗ് അല്ലാതെ ഫ്രീ ആകുകയെന്നുണ്ടെങ്കിൽ നമുക്കത് ഓരോ മാസവും ഇതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് അറിയാൻ സാധിക്കുന്നതാണ്. നമുക്കിനി ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ രണ്ട് ഇപ്പം നമ്മൾ രണ്ട് പ്രോഡക്റ്റാണ് സെലക്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. നമുക്കതൊന്ന് ഒരു പ്രോഡക്റ്റ് മാത്രമായിട്ട് നമുക്കൊന്ന് കുറച്ചിട്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ എങ്ങനെയാണ് കാണിക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മളൊന്ന് മൈനസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൈനസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പ്രൈസ് 671 BP 13 അപ്പോൾ അത് ഷിപ്പിംഗ് ചാർജ് കൂടെ ചേർത്തിട്ട് 731 രൂപ എന്നാണ് ഇപ്പോൾ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് കണ്ടിന്യൂ എടുത്തപ്പോൾ എൻ്റെ സെക്കൻഡ് പേജിലേക്ക് പോയി. ഇത് ഓഫർ പേജ് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് എന്തൊക്കെ ഓഫറുകളുണ്ടോ അതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് നമുക്ക് എന്തെങ്കിലും ഈ മാസം ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തത് വിസിബിളായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ബാഗിലേക്ക് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ ഇവിടുന്ന് തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ബാഗിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്യും. അതിനെന്തെങ്കിലും ചാർജുകൾ ഈടാക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ സെക്കൻഡ് പേജ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്ത് ഓഫറുകളുണ്ടെങ്കിലും എന്ത് ഗിഫ്റ്റുകളുണ്ടെങ്കിലും എല്ലാം നമുക്ക് ഇവിടെ ആയിരിക്കും അത് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് മൂന്നാമത്തെ പേജ്, അതായത് ഇതാണ് ഡെലിവറി പേജ് എന്ന് പറയുന്നത്. അതായത് ഡെലിവറി അഡ്രസ്സുകൾ കാര്യങ്ങൾ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും. ഇപ്പം നമുക്കിവിടെ കുറേ അഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ കാണാം. അത് ഓൾറെഡി ഞാൻ കൊടുത്തിരിക്കുന്ന അഡ്രസ്സാണ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പം താഴേക്ക് എന്തൊക്കെ അഡ്രസ്സ് ഉണ്ടോ അതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ ഡെലിവറി ടു യുവർ ഫ്രണ്ട് എന്നുള്ളൊരു പ്ലസ് ബട്ടണുണ്ട്. ആ പ്ലസ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ അഡ്രസ്സുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം എപ്പോഴും പിൻകോഡ് വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പം അതുമായിട്ട് റിലേറ്റഡ് സ്ഥലം നമുക്ക് കാണിക്കും. അപ്പോൾ സ്ഥലം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സിറ്റി ഡിസ്ട്രിക്റ്റ് എല്ലാം വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ലൊക്കാലിറ്റിയാണ്, അതായത് നമ്മുടെ പ്ലേസുമായിട്ട് ഏറ്റവും റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഏറ്റവും അടുത്തായിട്ടുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്തൊക്കെ സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ടോ അതൊന്ന് അവർക്ക് അയച്ചു കൊടുത്താൽ അവരത് നോക്കിയിട്ട് ഏറ്റവും അടുത്ത സ്ഥലം പറഞ്ഞു തരും. പിന്നെ നമ്മൾ അവിടുന്ന് ഫസ്റ്റ് നെയിം കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്യുക. പിന്നെ അവിടെ ലാസ്റ്റ് നെയിം, അത് ലാസ്റ്റ് നെയിം ഇല്ലെങ്കിൽ ഫസ്റ്റ് നെയിം തന്നെ ഒന്നും കൂടി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ നമ്മുടെ സ്ട്രീറ്റ് അഡ്രസ്സ്, നമ്മുടെ അഡ്രസ്സ് അടിച്ചു കൊടുക്കണം. അപ്പോൾ അഡ്രസ്സ് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മുകളിൽ കൊടുത്തുള്ള ഡീറ്റെയിൽസ് വീണ്ടും നമ്മൾ ഒന്നും കൂടി നമ്മൾ ആവർത്തിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ അഡ്രസ്സ് മാത്രം കൊടുക്കുക, ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലുള്ളത് വന്നോളും. പിന്നെ അതിനുശേഷം നമ്മൾ ടെലിഫോൺ നമ്പരാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവർക്ക് വിളിച്ചാൽ കിട്ടുന്ന, അതായത് കൊറിയർ ബോയ് വരുമ്പം അവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കോൺടാക്റ്റ് നമ്പരും കൂടി നമ്മൾ ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് അഡ്രസ്സ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളത് സേവ് ചെയ്യുക. സേവ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒരു ഘട്ടം നമുക്ക് പൂർത്തിയാവും. അതോടുകൂടി അഡ്രസ്സ് സേവ് ആവും. അപ്പോൾ നമുക്ക് റൈറ്റ് എൻഡിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു കഴിഞ്ഞാൽ ആ അഡ്രസ്സിലേക്ക് ഡെലിവറി ഇല്ലെന്നാണ് എൻ്റെ അർത്ഥം. അത് നമ്മൾ ലീഡറിനോട് പറഞ്ഞാൽ അതിന് വേണ്ടിയുള്ള അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുത്തപ്പം അടുത്ത പേയ്മെൻറ്റിൻ്റെ പേജിലെത്തി. നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള പേയ്മെൻ്റ് ഉണ്ട് അതെല്ലാം ഇവിടെ കാണാം. ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്ക്, ഇ വാലറ്റ്, ക്രെഡിറ്റ് കാർഡ്, UPI എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നതാണ്. നമുക്ക് ഏറ്റവും നമുക്ക് പറ്റുന്ന ഏതാണോ ആ പേയ്മെൻറ്റ് ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് ജസ്റ്റ് UPI വെച്ചിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ളത് അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ് ഇതിനകത്ത്. ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ UPI എന്ന് സെലക്ട് ചെയ്തു. UPI സെലക്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ കണ്ടിന്യൂ എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഡെലിവറി അഡ്രസ്സിനകത്ത് വീണ്ടും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ആ പെൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പേയ്മെൻറ്റിൻ്റെ UPI മാറ്റണമെന്നുണ്ടെങ്കിലും നമുക്കതിനകത്ത് തന്നെ ഒരു പെണ്ണിൻ്റെ ബട്ടൺ കാണിച്ചിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടണാണ്. നിങ്ങൾക്ക് അവിടെ എപ്പം വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഇതുമായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ സേവ് ആയിക്കഴിഞ്ഞു. അതോടുകൂടി നിങ്ങളുടെ രണ്ടാമത്തെ ഘട്ടവും പൂർത്തിയായി. ഇനി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി UPI സെലക്ട് ചെയ്ത് കൊടുത്തതുകൊണ്ട് തന്നെ കുറേ UPIയുടെ മെത്തേഡുകൾ കാണിക്കുന്നുണ്ട്. ഭീം, ഫോൺപേ ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ പേ, പേ ടി എം, വാട്സപ്പ്, പിന്നെ വേറെ ഏതെങ്കിലും UPI പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത്,
QR കോഡ് ഉണ്ടെങ്കിൽ അത് QR കോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോഡ് സ്കാൻ ചെയ്തിട്ട് ഇതിനകത്തോട്ട് സ്കാനിങ് ഓണാവും. എന്നിട്ട് കോഡ് സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങളുടെ UPI ID അടിച്ച് കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് UPI ആണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ രീതിയിൽ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞാൻ ഗൂഗിൾ പേ ഒന്ന് സെലക്ട് ചെയ്തു. ഗൂഗിൾ പേ സെലക്ട് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ UPI ID എന്ന് താഴെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ Paytm കാണിച്ചാൽ @Paytm ഫോൺപേ സെലക്ട് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടമുള്ളത് ഏതാണോ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാത്തിൻ്റെയും റൈറ്റ് എൻഡിൽ ഒരു @ എന്ന ശേഷം ഒരു OKHDFC Bank അല്ലെങ്കിൽ Paytm എഴുതിയിട്ടുണ്ട്. ഈ കാണിക്കുന്നതാണത്. ഇത് നിങ്ങളുടെ ഗേറ്റ് വേ ആണ്. നിങ്ങളുടെ UPI ഐഡിയുടെ കൂടെ ഏത് ഗേറ്റ് വേ ആണോ കൊടുത്തിരിക്കുന്നത് അത് വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് UPI ID എടുക്കുന്നതെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ജസ്റ്റ് ഞാൻ UPI ID എങ്ങനെ എടുക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ ഒന്ന് ഓപ്പൺ ആക്കുക. അതിനുശേഷം നിങ്ങളുടെ ഐഡിയൊക്കെ അടിച്ച് ഗൂഗിൾ പേ എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു പ്രൊഫൈൽ ഐക്കൺ കാണാം നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട്. അപ്പോൾ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, നെയിം, പിന്നെ UPI ഐഡിനകത്ത് കാണാം. ഈ UPI ID നിങ്ങളൊന്ന് ഓർത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പറിൽ കുറിച്ച് വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുൻപ് കാണിച്ച് അതേ ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ @OKAXIS എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ഗേറ്റ് വേ എപ്പോഴും OKAXIS ആണ്. ഇതാണ് ഞാൻ മുൻപ് പറഞ്ഞ QR കോഡ് എടുക്കുന്ന ഭാഗം. ഇവിടെ ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് QR കോഡ് വരും. ഇത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി പറ്റും. ഇതിന് താഴെ നിങ്ങളുടെ UPI ID കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന UPI ID നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് പിന്നെ ഇനിയിപ്പോൾ ഫോൺപേ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺപേയിലും ഇതേപോലെ തന്നെ UPI ID എടുക്കാൻ പറ്റും. അതുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങളുടെ ഫോൺപേയിൽ ഒന്ന് കയറുക. അത് കയറിയതിന് ശേഷം ഇതുപോലെ തന്നെ മുകളിൽ ഒരു പ്രൊഫൈൽ ഐക്കൺ ഉണ്ട്. ആ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ താഴെയായിട്ട് UPI ID നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയുള്ളൊരു ഐക്കൺ ഉണ്ട്. അപ്പോൾ അത് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ UPI ID കളുണ്ട്. ഇതുകൾ ആക്ടിവേറ്റ് നൗ എന്ന് കാണിക്കാത്ത ഭാഗമാണ് നിങ്ങളുടെ ആക്ടിവേറ്റ് ആയിട്ടുള്ള UPI ID. അത് രണ്ടെണ്ണം കാണിക്കുന്നുണ്ട്. ഒന്ന് മൊബൈൽ നമ്പർ വെച്ചിട്ടും പിന്നെ നിങ്ങളുടെ നെയിം വെച്ചിട്ടുള്ളതുമായിട്ടുള്ള UPI ID കാണിക്കുന്നുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മറ്റേതുപോലെ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഫോൺപേ സെലക്ട് ചെയ്തിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നീടുള്ളത് Paytm ആണ്. അതുപോലെ Paytm എടുത്തിട്ട് ഇതേപോലെ തന്നെ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ UPI ID കാണാൻ പറ്റും. നിങ്ങളുടെ മൊബൈൽ നമ്പർ @Paytm എന്നായിരിക്കും മിക്കവാറും നിങ്ങളുടെ UPI ID വരുന്നത്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നതും കൂടുതലും Paytm ആണ്. കാരണം നിങ്ങളുടെ ട്രാൻസാക്ഷൻ സ്പീഡിൽ നടക്കാനും എല്ലാം Paytm എപ്പോഴും ഉപയോഗിക്കും. ഞാനിതിൻ്റെ ലിങ്ക് കൂടി ഇതിനകത്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈ പറയുന്ന ലിങ്ക് വഴി കയറിയാൽ 101 രൂപ വരെ നിങ്ങൾക്ക് ക്യാഷ് ബാക്കും കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴി കയറി Paytm ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. സ്പീഡായിട്ട് ട്രാൻസാക്ഷൻ നടക്കാൻ എപ്പോഴും സഹായിക്കും. ഇപ്പോൾ നിങ്ങളുടെ കൂടുതൽ പേരുടെ കയ്യിലുള്ളത് ഗൂഗിൾ പേ ആണ്. അപ്പോൾ ഗൂഗിൾ പേയിൽ ഈ ഭാഗത്തായിട്ടായിരിക്കും എപ്പോഴും ഇപ്പോൾ ആരോമാർക്ക് കാണിച്ച ഭാഗത്താണ് എപ്പോഴും എൻ്റെ റിക്വസ്റ്റ് വന്ന് കിടക്കുന്നത് പേയ്മെൻറ്റിനുള്ള. ഇനി അഥവാ അങ്ങനെ വന്നില്ലെങ്കിൽ താഴെ ഈ CC അവന്യൂ എന്ന് കാണിക്കുന്ന ഭാഗത്തും റിക്വസ്റ്റ് വരുന്നതാണ്. ഇതൊക്കെ ഇപ്പം ഞാൻ പേയ്മെൻറ്റ് ചെയ്തതാണ്. ഇവിടെ ആയിരിക്കും നിങ്ങളുടെ റിക്വസ്റ്റ് വരുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് റിക്വസ്റ്റ് വരാൻ താമസിച്ചാൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ എടുത്ത് ഇപ്പം ഞാൻ കാണിച്ചതുപോലെ തന്നെ ഐക്കണൊന്ന് CC അവന്യൂ എന്നുള്ള ഐക്കണൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതുപോലെ തന്നെ റിക്വസ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളെ ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ തിരിച്ച് ഒറിഫ്ലെയിമിൻ്റെ ആപ്പിലേക്ക് തന്നെ നമുക്ക് വീണ്ടും പോകാം. പക്ഷേ ഇപ്പം നമ്മൾ ഒറിഫ്ലെയിമിൻ്റെ ആപ്പ് എടുത്തിട്ട് ബാക്ക് അടിച്ചത് കൊണ്ട് തന്നെ അത് വീണ്ടും നമുക്കൊന്നും കൂടി ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾ ആദ്യം തൊട്ട് വീണ്ടും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ പേയ്മെൻറ്റിൻ്റെ പേജ് വരെ ചെന്നതുകൊണ്ട് അത് പെൻഡിങ് പേയ്മെൻറ്റ് പെൻഡിങ് ആയിട്ട് എപ്പോഴും കാണും. അതായത് നമ്മുടെ ലാസ്റ്റ് ഹ്യൂമൻ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ഹിസ്റ്ററി കിട്ടും. ആ ഓർഡർ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് ചെയ്ത ഓർഡർ അൺപെയ്ഡ് എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേയ്മെൻറ്റ് മാത്രം നടത്താം. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് എന്ത് ബുദ്ധിമുട്ട് നേരിട്ടാലും ബാക്കായി പോയാൽ നിങ്ങൾക്ക് വീണ്ടും ഇവിടെ വന്നിട്ട് ആ അൺപെയ്ഡ് എന്നുള്ളതെടുത്ത്
നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റും. അവിടെയും നമ്മുടെ ഒരു പെൻ ബട്ടൺ കാണാം, അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പേയ്മെൻറ്റ് മെതേഡ് മാറ്റണമെങ്കിൽ അവിടെ മാറ്റി കൊടുക്കാം. അപ്പം നമുക്കിവിടെ ജസ്റ്റ് ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്തു, അതിനുശേഷം നമ്മുടെ യു പി ഐ ഡി നമ്മൾ മുൻപ് നോട്ട് ചെയ്ത് വെച്ചത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധയോടെ ടൈപ്പ് ചെയ്യുക, ഒരിക്കലും തെറ്റിപ്പോകരുത്. തെറ്റിപ്പോയാൽ നമുക്ക് റിക്വസ്റ്റ് വരുന്നതല്ല. അപ്പം അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ ഗേറ്റ് വേ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം താഴെ മേക്ക് പേയ്മെൻറ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പേയ്മെൻറ്റിന് വേണ്ടി പോകും. അപ്പം നമുക്കൊരു ടൈമർ സ്റ്റാർട്ട് ചെയ്തു. ഈ ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ സമയത്തിനുള്ളിൽ വേണം നമുക്ക് നമ്മുടെ ഗൂഗിൾ പേയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ ഗൂഗിൾ പേയിൽ റിക്വസ്റ്റ് വന്നു മുകളിലായിട്ട്, ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ പേയ്മെൻറ്റ് നടത്താൻ പറ്റും. ഇനി അതെല്ലാം നമ്മുടെ ആപ്ലിക്കേഷൻ തുറന്ന് നോക്കാം. നമുക്ക് അഥവാ റിക്വസ്റ്റ് വന്നില്ലെങ്കിൽ ആപ്ലിക്കേഷൻ തുറന്ന് നോക്കുക. അപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ റിക്വസ്റ്റ് വന്ന് കിടക്കും. ഇവിടെ നമുക്ക് പേ ചെയ്യാം. ഇനി അഥവാ റിക്വസ്റ്റ് വന്നില്ലെങ്കിൽ മുകളിലോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് ഞാൻ മുൻപ് കാണിച്ച സി അവന്യൂ എന്ന് പറഞ്ഞ പേജ് ആ ഭാഗം ഒന്ന് എടുക്കുക. അപ്പോൾ അതിലും ഇതുപോലെ തന്നെ റിക്വസ്റ്റ് വരും. അപ്പം നമുക്കിതിനകത്ത് പേ എന്ന് കാണുന്നിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ യു പി ഐ ഡി വെച്ചിട്ട്, അതായത് നമ്മുടെ ഫീ ഒരു കോഡ് ഉണ്ടായിരിക്കും, ആ കോഡ് വെച്ച് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുന്നതാണ്. അപ്പം ആ കോഡിൻ്റെ ഭാഗമൊന്നും വിസിബിൾ ആവാത്തതുകൊണ്ടാണ് നമുക്കിവിടെ ഡാർക്കായിട്ട് കാണുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊടുത്തിട്ട് നേരെ നമ്മുടെ ഒറിഫ്ലെയിമിൻ്റെ പേജിലേക്ക് പോവാം. ഒരിക്കലും ഒറിഫ്ലെയിമിൻ്റെ പേജിൽ നിന്ന് ബാക്ക് അടിച്ചിട്ടല്ല വരേണ്ടത്. ഹോം പേജ് ഹോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഹോമിലോട്ട് പോകും. അപ്പം നമ്മൾ തിരിച്ച് ഹോം പേജ് എടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ അതൊന്ന് സ്ക്രോളായിട്ട് ആ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് കാണിക്കും. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഇതാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് മെതേഡ്, ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ പ്രൈസ് പെട്ടെന്നൊന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് കാറ്റലോഗ് പ്രൈസ് അല്ലെങ്കിൽ കസ്റ്റമറിന് കൊടുക്കുന്ന പ്രൈസ് വേഗത്തിലെടുക്കാനുള്ളൊരു ഓപ്ഷനും കൂടെയാണ് ഈ കാണിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒറിഫ്ലെയിമിൻ്റെ തന്നെ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കയറി നമ്മുടെ പ്രോഡക്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിൽ കാറ്റലോഗ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കാണാൻ പറ്റും. ഇനി ഇതെന്ന് വെച്ചാൽ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു എങ്ങനെയാണ് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ്, അതായത് നിങ്ങളുടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളെ പ്രോഫിറ്റ് കാൽക്കുലേഷൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു എക്സാമ്പിളായിട്ടൊരു പ്രോഡക്റ്റ് പറയുകയാണ്. ഒരു 300 രൂപ കസ്റ്റമർ പ്രൈസ് ഉള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് 200 രൂപയ്ക്കാണെന്ന് ഒന്ന് മനസ്സിൽ കരുതുക. അപ്പം നമുക്ക് ഈ പറയുന്ന പ്രൈസ് എന്ന് വെച്ചാൽ ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ്. അപ്പം നമുക്ക് 300 രൂപയ്ക്ക് കിട്ടുന്നൊരു, നമുക്ക് 300 രൂപ MRP കാണിക്കുന്ന കാറ്റലോഗ് പ്രൈസിലുള്ള ഒരു പ്രോഡക്റ്റ്, അതായത് കാറ്റലോഗ് പ്രൈസ്, കസ്റ്റമർ പ്രൈസ്, MRP എന്നെല്ലാം പറയുന്നത് സെയിം ആണ്. അപ്പോൾ അത് 300 രൂപയുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്ന പ്രൈസ് 200 രൂപയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അതൊരു 210 രൂപയ്ക്ക് വിൽക്കാം, അല്ലെങ്കിൽ നമുക്കൊരു 220 രൂപയ്ക്ക് വിൽക്കാം, അല്ലെങ്കിൽ നമുക്കൊരു 250 രൂപയ്ക്ക് വിൽക്കാം, ഇതും അല്ലെങ്കിൽ നമുക്കതിൻ്റെ മാക്സിമം പ്രൈസ് ആയിട്ടുള്ള 300 രൂപയ്ക്കും വിൽക്കാം. അപ്പം നമുക്ക് ഈ പ്രോഡക്റ്റിന് എടുക്കാൻ കഴിയുന്ന മാക്സിമം പ്രൈസ് എത്രയെന്ന് വെച്ചാൽ 300 രൂപയാണ്. കാരണം അതാണ് അതിൻ്റെ MRP. അതിലും കൂട്ടി നമ്മൾ ഒരിക്കലും വിൽക്കാൻ പാടില്ല. ഏറ്റവും കുറച്ച് നമുക്ക് കിട്ടുന്ന വിലയെക്കാട്ടിലും ഒരല്പം പ്രോഫിറ്റ് ഇട്ട് വരെ നമുക്ക് വിറ്റ് തുടങ്ങാം. ഒരിക്കലും നമുക്ക് കിട്ടുന്ന വിലയ്ക്ക് ഈ പ്രോഡക്റ്റ് വിൽക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഏതൊരു കച്ചവടത്തിനായാലും ഒരു ബിസിനസ്സിനായാലും അതിന് അതിൻ്റേതായ മര്യാദകളുണ്ട്. കാരണം ഇതേ പ്രോഡക്റ്റുകൾ തന്നെ വിറ്റ് സെയിൽ നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് കിട്ടുന്ന പ്രൈസിന് നമ്മൾ ഈ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി നോക്കരുത്. കാരണം നമ്മൾ കച്ചവടത്തിനോട് കാണിക്കുന്ന മര്യാദയാണത്. നമ്മളൊരു പ്രോഫിറ്റ് ഇട്ട് മാത്രം ഇത് സെയിൽ ചെയ്യാൻ നോക്കുക. അപ്പം നമുക്ക് ഏതാണ് വെച്ചാൽ നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് പ്രോഫിറ്റ്, നിങ്ങളുടെ പ്രോഫിറ്റ് നിശ്ചയിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 50 രൂപ ഷിപ്പിംഗ് ചാർജും കൂടി നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. ഇത് നമ്മൾ കമ്പനി അവരുടെ വീട്ടിലേക്ക് ഈ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നതിനുള്ള ഷിപ്പിംഗ് ചാർജ് ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് കൂടാതെ നിങ്ങൾ ഈ 50 രൂപ ഷിപ്പിംഗ് ചാർജും കൂടി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് കുറേ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലത്തേക്ക് വരുത്തിച്ചിട്ട്, അതായത് കുറേ പേര് ഓർഡർ ചെയ്ത് പല പ്രോഡക്റ്റുകൾ ഇതെല്ലാം കൂടെ നിങ്ങളുടെ വീട്ടിൽ വരുത്തിച്ചിട്ട് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രോഡക്റ്റിൻ്റെയും പ്രോഫിറ്റ് കൂടാതെ നിങ്ങൾ അവരുടെ എല്ലാം കയ്യിൽ നിന്ന് ഓരോന്നിനും ഷിപ്പിംഗ് ചാർജ് വാങ്ങിക്കുക. പക്ഷേ നിങ്ങൾ വീട്ടിലേക്ക് ഒരുമിച്ച് വരുത്തുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഷിപ്പിംഗ് ചാർജ് കമ്പനിയിൽ അടച്ചാൽ മതിയാകും. ബാക്കിയുള്ള ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് നിങ്ങൾക്ക് കൂട്ടാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വരുത്തിച്ചിട്ട് അയച്ചു കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഷിപ്പിംഗ് ചാർജ് വെച്ചിട്ട്, നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഷിപ്പിംഗ് ചാർജ് വെച്ചിട്ട് നിങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. ഇനി ഇത് കൂടാതെ തന്നെ നിങ്ങൾ ഒരാൾ തന്നെ പല പ്രോഡക്റ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരുടെ എല്ലാം കയ്യിൽ നിന്ന് പ്രോഫിറ്റ്
പല പ്രോഡക്റ്റുകളാണെങ്കിൽ അതിൻ്റെ എല്ലാം പ്രോഫിറ്റ് അനുസരിച്ചിട്ടുള്ള വില പറഞ്ഞതിന് ശേഷം എല്ലാത്തിനും കൂടി ഒരു ഷിപ്പിംഗ് ചാർജ് 50 രൂപ വാങ്ങിച്ചാൽ മതിയാവും. ഇത് എത്ര വെയിറ്റ് ആണെങ്കിലും എത്ര പ്രോഡക്റ്റ് ഉണ്ടെങ്കിലും ഒറിഫ്ലെയിമിന് 50 രൂപ ഷിപ്പിംഗ് ചാർജ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 1500 രൂപയ്ക്ക് മുകളിലേക്ക് പ്രോഡക്റ്റുകളുടെ പ്രൈസ് ആയിക്കഴിഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഇതിനകത്ത് ഒറിഫ്ലെയിമിനകത്ത് പർച്ചേസ് ചെയ്യുന്നതും പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും. നിങ്ങൾ കുറച്ച് ബിസിനസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കിതിൻ്റെ പ്രോഫിറ്റ് കാൽക്കുലേഷനൊക്കെ കൂടുതൽ മനസ്സിലാകും. അതുപോലെ തന്നെ കുറച്ചും കൂടെ സ്പീഡിൽ നിങ്ങൾക്കിതെല്ലാം ഓർഡർ ചെയ്യാൻ കഴിയും. അതുപോലെ പ്രൈസുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ബൈ ഹാർട്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന സപ്പോർട്ട്. അതുപോലെ തന്നെ ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷനെല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ അണ്ടറിലുള്ളവർക്കും നിങ്ങൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്കും ഒക്കെ അയച്ചു കൊടുത്താൽ അവരുടെ പർച്ചേസ് കാര്യങ്ങളൊക്കെ സ്പീഡപ്പാക്കാനും അവർക്ക് ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതും എല്ലാവർക്കും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളത് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.